നമസ്കാരം ആനന്ദ് ടിവി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിൽ മങ്കി പോക്സ് അണുബാധ കണ്ടെത്തിയതായി യുകെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി. നൈജീരിയയിൽ നിന്നും വന്ന വ്യക്തിയിലാണ് അണുബാധ കണ്ടെത്തിയത്. യുക്രൈനിലുള്ള പിന്തുണയുടെ ഗണ്യമായ വർധനവിന്റെ ഭാഗമായി 1.3 ബില്യൺ അധിക സൈനിക പിന്തുണ യുകെ രാജ്യത്തിന് കൈമാറും. ട്രഷറിയുമായി കരാറിൽ ഏർപ്പെട്ടതിനു ശേഷം യുകെ കരുതൽ ശേഖരത്തിൽ നിന്നാണ് ഫണ്ടിംഗ് വരുന്നത്. എലിസബത്ത് രാജ്ഞിയുടെ ചെറുപ്പത്തിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു പുതിയ ഡോക്യുമെന്ററി ഈ മാസം അവസാനം സംപ്രേഷണം ചെയ്യുന്നു. രാജ്ഞി സിംഹാസനത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ബ്രിട്ടനിൽ ഉഷ്ണതരംഗം ആരംഭിച്ചതോടെ ഇനിയുള്ളത് വേനലിന്റെ നാളുകൾ. വെള്ളിയാഴ്ച ഈ വർഷത്തെ ഇതുവരെയുള്ള ഏറ്റവും കൂടിയ താപനില രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് രണ്ടാംവട്ടം പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ യുക്രൈനിലെ യുദ്ധം കൂടുതൽ രൂക്ഷമാകാതിരിക്കാൻ ഇടപെടുമെന്ന് പ്രഖ്യാപിച്ചു. ഫ്രാൻസിനെയും യൂറോപ്പിനെയും ലോകവേദിയിൽ മുന്നോട്ട് കൊണ്ടുവരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ 3/1 സ്ത്രീകൾ ശാരീരികമായോ ലൈംഗികമായോ ആയ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നുവെന്ന് പഠന റിപ്പോർട്ട്. ദേശീയ കുടുംബാരോഗ്യ സർവേ റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. അതിർത്തി ലംഘിച്ച് ഇന്ത്യയിലേക്ക് കടന്ന ഡ്രോണിന് നേരെ വെടിയുതിർത്ത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. ജമ്മുവിലെ അർണിയയിലാണ് പാകിസ്ഥാൻ ഭാഗത്തു നിന്നും അതിർത്തി കടന്നെത്തിയ ഡ്രോണിന് നേരെ BSF 8 റൗണ്ട് വെടിയുതിർത്തത്. കീടനാശിനികൾ മൃഗങ്ങളിൽ പരീക്ഷിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. പീപ്പിൾ ഫോർ ദ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ് ഇന്ത്യ ശാസ്ത്രജ്ഞരുടെ നിർദ്ദേശപ്രകാരമാണ് നീക്കം. ആസാനി ചുഴലിക്കാറ്റ് അടുത്ത 24 മണിക്കൂറിൽ തീവ്ര ചുഴലിക്കാറ്റാകുമെന്ന് മുന്നറിയിപ്പ്. ആസാനി ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാത കേരളത്തെ നേരിട്ട് ബാധിക്കില്ല എങ്കിലും സംസ്ഥാനത്തിന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. KSRTCയിലെ പണിമുടക്കിന് പിന്നാലെ ജീവനക്കാർക്ക് മേൽ കടിഞ്ഞാൺ മുറുക്കാൻ മാനേജ്മെന്റ്. അച്ചടക്ക നടപടികളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ പണിമുടക്ക് ദിവസം ജോലിക്ക് ഹാജരാകാത്തവരുടെ പട്ടിക തയ്യാറാക്കി തുടങ്ങി. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ കേരള സന്ദർശനത്തിനിടെ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തിൽ നടപടി. സെക്യൂരിറ്റി ചുമതലയുള്ള SP വിജയകുമാറിനെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് കുട്ടികളുടെ ആത്മഹത്യ തടയാൻ 11 നിർദ്ദേശങ്ങളുമായി DGP. വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകളുമായി സഹകരിച്ച് അടിയന്തര ഇടപെടൽ നടത്താൻ SPമാർക്ക് നിർദ്ദേശം നൽകി. തൃശൂർ പൂരത്തിന് സ്വരാജ് ഗ്രൗണ്ടിൽ നിന്ന് വെടിക്കെട്ട് കാണാൻ അനുമതിയില്ലെന്ന് എക്സ്പ്ലോസീവ് കേരള മേധാവി ഡോക്ടർ PK റാണ. സുപ്രീംകോടതി വിധി അനുസരിക്കണമെന്നാണ് നിർദ്ദേശം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ നഴ്സുമാരുടെ കുറവ് നികത്താൻ മറ്റ് മെഡിക്കൽ കോളേജുകളിലെ നഴ്സുമാരെ താൽക്കാലികമായി പാരിപ്പള്ളിയിലേക്ക് മാറ്റുന്നതായി പരാതി. മെഡിക്കൽ കൗൺസിൽ പരിശോധനയുടെ മുന്നോടിയായാണ് ആരോഗ്യവകുപ്പിന്റെ ഈ വർക്കിംഗ് അറേഞ്ച്മെന്റ്. കൂടുതൽ വാർത്തകൾക്കും വിശദവിവരങ്ങൾക്കുമായി ആനന്ദ് TV ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.